ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇതൊരു മത്തിക്കറി ഉണ്ടാക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ അര കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒമാൻ മത്തിയാണ്. അപ്പൊ ഇത് ഞാൻ കഴുകി വെട്ടി കഴുകി നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അപ്പൊ ഞാൻ നമ്മുടെ മത്തിയെല്ലാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വീണ്ടും നല്ല വൃത്തിയായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാവേ. പിന്നെ നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ നെടിയെ കീറിയത്, രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞത്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം നമുക്ക് ചതച്ച് വെള്ളം ചേർക്കാൻ. ഞാൻ ഇപ്പം അരിഞ്ഞെടുത്തിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ചുമന്നുള്ളി ചേർക്കുന്ന നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തേക്കൊക്കെ വെക്കേണ്ട കറിയാണെങ്കിൽ നമ്മൾ ചുമന്നുള്ളി ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കറി കേടായി പോകും, അല്ലെങ്കിൽ ചുമന്നുള്ളി ചേർത്തുണ്ടാക്കുക, കറിക്ക് ടേസ്റ്റ് കൂടും. പിന്നെ ഇവിടെ നമ്മുടെ കറിയിലേക്ക് വേണ്ട മുളക് പൊടി, ഞാൻ ഇവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവേ. പിന്നെ ഞാൻ നമ്മുടെ കറിയിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ഉലുവ പൊടിയായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കാം. അല്ല, മുഴുവൻ ഉലുവയായിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ കടുവ് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കറിയിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇല്ലാതെ ഞാൻ ഒരു അല്പം വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ചട്ടി ചൂടായിട്ടുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുവാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഉലുവ ചേർത്ത് കൊടുക്കാവേ. നമ്മുടെ കടുക് പൊട്ടി, ഇനി ഇതിലേക്ക് ഞാൻ ഉലുവ ചേർക്കുകയാണേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചുമന്നുള്ളിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുവാണേ. നമ്മൾ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണേ. വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിൻ്റെ ആ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിൻ്റെ ആ പച്ച മണം പോകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള പുളി. ഞാൻ ഇവിടെ കുടംപുളിയാണ് ചേർക്കുന്നത്. ഞാൻ ഇവിടെ രണ്ട് മൂന്ന് കഷ്ണം പുളി ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളി വഴച്ചപ്പോൾ ഉപ്പ് ശകല ഉപ്പ് ചേർത്തിരുന്നു. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ കറിക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറിന് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. ഇതിച്ചിരി ചാറ് കൂടുതലുണ്ട്. ഇത് നമ്മുടെ കറി നന്നായി തിളച്ച് പറ്റുമ്പോഴേക്കും അത് കറക്റ്റ് പാകമാകും. അപ്പം ഇനി നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ചട്ടി ഒരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് നമ്മുടെ ഇത് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ മീനൊക്കെ മുങ്ങിക്കിടക്കത്ത രീതിയിൽ
അധികം ചാറില്ലാതെ ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഞാനിപ്പം നമ്മുടെ കറി എടുക്കുന്നത്. നമ്മുടെ കറി നന്നായി തിളച്ചു. അപ്പം ഈ സമയത്ത് നമ്മുടെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഇനിയിപ്പോൾ നമ്മൾ സ്പൂണിട്ട് കറിയിൽ ഇളക്കാൻ പാടില്ല. നമ്മുടെ മീൻ പൊടിഞ്ഞു പോവും. ചട്ടി എടുത്ത് ചുറ്റിക്കുകയും മാത്രമേ ചെയ്യാവൂ. ഇനി നമുക്ക് ഫ്ലെയിം സിമ്മയിലാക്കി വെച്ചിട്ട് നമുക്ക് വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് ചാറ് പറ്റിച്ചെടുക്കാം. നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. നമ്മുടെ ഏകദേശം മീനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് ഇതിലിരുന്ന് കുറച്ചുകൊണ്ട് നമ്മുടെ കറി പറ്റുമ്പോൾ കറക്റ്റ് പാകം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. അപ്പം നമ്മുടെ അടിപൊളി മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.